നമസ്കാരം ഫിസിയോതെറാപ്പി ട്യൂട്ടോറിയൽസ് സ്വാഗതം. ഇന്ന് ഞാൻ എന്റെ വീട്ടിൽ നിൽക്കുന്ന മൂത്രക്കല്ലിൻ്റെ ഒറ്റപ്പെട്ട ചികിത്സയുമായിട്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. ഞാൻ പറയുന്ന രീതിയിൽ ചെയ്യാൻ നല്ല റിസൾട്ട് കിട്ടുന്നതായിട്ടാണ്. ഓക്കെ, അപ്പൊ നേരെ വീട്ടിലേക്ക് പോവാം. താങ്ക് യു. ഞാൻ പറയാൻ പോകുന്നത് മൂത്രാശയക്കല്ലിനുള്ള ഒരൊറ്റമൂലി മരുന്നാണ്. അതിനായിട്ട് വേണ്ടത് ഞെരിഞ്ഞീലാണ്. ഞെരിഞ്ഞീൽ പൊടിച്ചെടുക്കേണ്ടതാണ്. ഇതിപ്പോൾ ഞെരിഞ്ഞീൽ ഞാൻ ഇങ്ങനെ എടുത്തിരിക്കുകയാണ്. പിന്നെ വേണ്ടത് തേനാണ്. മൂത്രാശയത്തിനുള്ള മൂത്രത്തിലുള്ള കല്ലിനുള്ള ഒരൊറ്റമൂലി മരുന്നാണ് ഞാൻ പറയുന്നത്. ആദ്യം നിങ്ങൾ എരിഞ്ഞീൽ വേടിച്ചിട്ടൊന്ന് ഉണക്കിപ്പൊടിക്കുക. നന്നായിട്ട് ഉണക്കിപ്പൊടിച്ചതിന് ശേഷം ചൂടാക്കേണ്ടതാണ്. ചൂടാക്കിയിട്ട് ചെറിയ ചൂടോടെ, ചെറിയ ചൂടിൽ ഒരു ടീസ്പൂണ് എരിഞ്ഞീലെടുക്കുക. ഒന്നര ടീസ്പൂൺ എടുക്കുക. അതിലേക്ക് ഒരു ടീസ്പൂൺ തേൻ മിക്സ് ചെയ്യുക. അത് നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടതാണ്. നന്നായിട്ട് പേസ്റ്റാക്കുക. പേസ്റ്റാക്കിയതിന് ശേഷം രാവിലെ വെറും വയറ്റിൽ 6 മണിക്ക് കഴിക്കേണ്ടതാണ്. ഇത് പുലർച്ചെയാണ് കഴിക്കേണ്ടത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മൂത്രത്തിലുള്ള കല്ല് കൊഴിഞ്ഞു പോകാനുള്ള ഒരൊറ്റമൂലി മരുന്നാണ്. തുടർച്ചയായിട്ട് കഴിക്കേണ്ടതാണ്. എങ്കിലാണ് മൂത്രത്തിലുള്ള കല്ല് പോവുള്ളൂ. മൂത്രത്തിൽ കല്ല് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റായിട്ട് യൂറിൻ പാസ് ചെയ്യാത്തത് കൊണ്ടാണ് മൂത്രത്തിൽ കല്ല് അടിഞ്ഞു കൂടുന്നത്. വെള്ളം നന്നായിട്ട് കുടിക്കേണ്ടതാണ്. ഒരു 3 ലിറ്ററെങ്കിലും, ചുരുങ്ങിയത് 3 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കുക ഡെയിലി. പിന്നെ യൂറിൻ പിടിച്ചു നിൽക്കരുത്. യൂറിൻ പിടിച്ചു നിന്നാലാണ് നമ്മൾ മൂത്രമൊഴിക്കുന്ന സമയത്ത് ഒരു വെള്ളപ്പത വരുന്നുണ്ടല്ലോ, അപ്പോൾ അത് അടിഞ്ഞു കൂടുമ്പോഴാണ് മൂത്രത്തിൽ കല്ല് വരുന്നത്. അതുകൊണ്ട് നന്നായിട്ട് വെള്ളം കുടിച്ചതിന് ശേഷം കറക്റ്റായിട്ട് മൂത്രമൊഴിക്കാൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മൂത്രത്തിൽ കല്ല്, മൂത്രച്ചൂട്, മൂത്രത്തിന് ഒഴിക്കുമ്പോൾ കടച്ചൽ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം കറക്റ്റായിട്ട് യൂറിൻ പാസ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ചൂടുകാലമായതുകൊണ്ട് അത്ര യൂറിൻ ഉണ്ടാവില്ല. എങ്കിലും എ സിയിലൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ചതിന് ശേഷം യൂറിൻ കറക്റ്റായിട്ട് പാസ് ചെയ്യേണ്ടതാണ്. ഒരു 3 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കേണ്ടതാണ് ചുരുങ്ങിയത്. ഓക്കെ, അപ്പം ഞാൻ മരുന്നൊന്നുകൂടി പറഞ്ഞുതരാം. ഞെരിഞ്ഞിൽ നന്നായിട്ട് ഉണക്കിപ്പൊടിച്ചതിന് ശേഷം ഒരു 1.5 ടീസ്പൂൺ ഞെരിഞ്ഞിൽ എടുക്കേണ്ടതാണ്. അതിലേക്ക് 1 ടീസ്പൂൺ തേൻ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. രാവിലെ വെറും വയറ്റിൽ കഴിക്കുക. അതിനുശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാവുന്നതാണ്. ഇത് തുടർച്ചയായിട്ട് 1 മാസം കഴിച്ചേക്കും. 3 മാസമാണ് കഴിക്കേണ്ടത്. 1 മാസം കഴിച്ചതിന് ശേഷം റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 3 മാസം കണ്ടിന്യൂസ് കഴിക്കാം. ഓക്കെ, താങ്ക് യു.